അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ഈസി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാം. ഞാൻ അര കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് മാങ്ങ നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു കപ്പ് തേങ്ങാപ്പാൽ. ഒരു പാൻ എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിട്ടുള്ള അര കിലോ ചെമ്മീൻ അതിൽക്കിട്ട് കൊടുക്കുക. ഞാൻ ചില ചെമ്മീൻ്റെ തലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഉള്ളി 20 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു നടു പൊളിക്കുക, ചെറുതാക്കി അരിയേണ്ട ആവശ്യമൊന്നുമില്ല. നടു പൊളിച്ചിട്ട് അത് അതിൽക്കിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള മാങ്ങ ഇട്ട് കൊടുക്കുക. ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ചെറിയ പീസ് മതി. പിന്നെ അതുപോലെ മാങ്ങയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. മാങ്ങയും ഒരു 2 പീസ് മാങ്ങ എടുത്തിട്ടുണ്ട്, അത് നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്തെടുക്കുക. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചെമ്മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും, അപ്പോൾ 1 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതിന് മുന്നേ 1 ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ഇനി വേണം പിന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഗ്യാസ് കത്തിച്ചു കൊടുക്കുക. ഇത്രയും നേരം ഗ്യാസ് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഗ്യാസ് കത്തിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു അതിൻ്റെ മൂടി വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നന്നായി തിളച്ചിട്ടുണ്ട്. ആ ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളം വന്നിട്ടുണ്ട്, നമ്മൾ ഒഴിച്ച വെള്ളമുണ്ട്. ഇനിയിപ്പോൾ ഈ വെള്ളം എല്ലാം വറ്റി വരണം. അതിന് ശേഷമാണ് നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ആ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമ്മൾ ഉപ്പും ഒക്കെ ഉണ്ടോ എന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളവും ചെമ്മീനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അത് ഈസി ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. ഉള്ളി അരിയേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചെമ്മീൻ ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതുള്ളൂ. ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു റോസ്റ്റാണ്. ഇനി ഈ സമയത്ത് നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. അത് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് ഈ തേങ്ങാപ്പാലും അതിൽ കിടന്നിട്ട് വറ്റി വരണം. നന്നായി വറ്റിയിട്ട് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കുക. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക, പിന്നെ അടച്ച് വെക്കുക. അങ്ങനെ ആയിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലും കൂടെ അതിൽ കിടന്നിട്ട് വറ്റി വരട്ടെ. അതിനുശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ കിടന്നിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പാത്രം മൂടി വെച്ചില്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, തുറന്ന് വെച്ചിട്ട് വേവിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫ്രണ്ട്സിനൊക്കെ വിട്ടുകൊടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ ആ തേങ്ങാപ്പാലും ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇത് വേണം ഇതിൽക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് വറ്റിക്കാനുണ്ട്. ഒന്നും കൂടെ ചെറുതായിട്ട് ഒന്നും കൂടെ വെള്ളം ഉണ്ടായി, അതും കൂടെ ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ വെളിച്ചെണ്ണയും കുറവ് തന്നെയാണ്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ ആകെ ചേർക്കണുള്ളൂ. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ വറ്റിച്ചെടുക്കുക. അതിന് ശേഷം ലാസ്റ്റ് വേണം അടുത്ത 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ വെള്ളമുണ്ട്, അപ്പോൾ അതും കൂടെ വറ്റിച്ചെടുക്കുക, ഡ്രൈ ആക്കി എടുക്കാം നമുക്ക്. ഈ സമയത്ത് ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇതേ കണ്ടില്ലേ, നന്നായി ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അതിലുണ്ടായിരുന്ന വെള്ളവും നന്നായി വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ അതിൽ ഒഴിച്ചു കൊടുക്കുക. ലാസ്റ്റിൽ ആ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും അടിപൊളി ടേസ്റ്റും ഉണ്ടാവും. കണ്ടില്ലേ, നല്ല എല്ലാതും വറ്റിയിട്ട് ഉള്ളിയൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1 ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ആ വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് വളരെ ഈസിയാണ്, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ചെമ്മീന് ഒന്ന് തോല് പൊളിക്കേണ്ട ഒരു ആവശ്യം മാത്രമുള്ളൂ. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.